സുഹൃത്തുക്കളെ ട്വൽത്ത് സ്റ്റാൻഡേർഡ് ബിസിനസ് സ്റ്റഡീസ് വിഷയത്തിലെ അഞ്ചാം അധ്യായം ഓർഗനൈസിങ് എന്ന യൂണിറ്റിലെ അടുത്ത പാഠഭാഗത്തിലേക്ക് നല്ല കൂട്ടുകാർക്കും സ്നേഹത്തോടെ സ്വാഗതം മുൻ ക്ലാസ്സുകളിൽ ഓർഗനൈസിങ് എന്നുള്ള പദം എന്ന ടേമിൻ്റെ മീനിങ് അർത്ഥം വ്യാപ്തി ഓർഗനൈസിങ്ങിൻ്റെ വിവിധ ഘട്ടങ്ങൾ അഥവാ സ്റ്റെപ്സ് ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസിങ് അടുത്ത ടോപ്പിക് അടുത്ത പോയിൻ്റ് the organizational structure the classification of organizational structure all those things that we have discussed in the previous classes on this class we are going to discuss the types of organizations the two types of organization or practically the classification of organizations basically the organizations can be classified into two that is Formal organization and informal organization. These are the two classifications formal organization and informal organization. Now we can take up the point formal organization. You know what is an organization? It is a group of people working towards a common objective. A formal organization. Can you think of വാട്ട് ദ ഫോർമൽ ഓർഗനൈസേഷൻ ഈസ് ഇൻഫാക്ട് ഓൾ ഓഫ് യു ഇൻക്ലൂഡിംഗ് മൈ സെൽഫ് ആർ പാർട്ട് ഓഫ് എ ഫോർമൽ ഓർഗനൈസേഷൻ നമ്മളൊക്കെ തന്നെ ഇപ്പോൾ ഒരു ഫോർമൽ ഓർഗനൈസേഷൻ്റെ ഭാഗമാണ് സംശയം തോന്നുന്നുണ്ടാവാം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പദം നമ്മളൊക്കെ അതിൻ്റെ ഭാഗമാണെന്ന് പറയാൻ കാരണം വളരെ സിമ്പിളാണ് യു ആർ ഇൻ ദ ട്വൽത്ത് സ്റ്റാൻഡേർഡ് ഓൺ എ പെർട്ടിക്കുലർ സ്കൂൾ ആ സ്കൂൾ ഒരു ഓർഗനൈസേഷനാണ് അതിൽ നിങ്ങൾ പഠിക്കുന്ന ട്വൽത്ത് കോമേഴ്സ് ബാച്ച് അതൊരു ഓർഗനൈസേഷനാണ് അതൊരു ഫോർമൽ ഓർഗനൈസേഷനാണ് അപ്പോൾ എന്താണ് ഫോർമൽ ഓർഗനൈസേഷൻ വളരെ ലളിതമാണ് ഒരു ഉദ്ദേശത്തോടു കൂടി ഡെലിബറേറ്റ്ലി ക്രിയേറ്റഡ് ബൈ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൻ്റെ മാനേജ്മെൻറ്റ് ആരാണെന്നായിരിക്കും ചിന്തയുണ്ടാവുക തീർച്ചയായിട്ടും നമ്മുടെ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് ക്രിയേറ്റ് ചെയ്ത ഒരു ഗ്രൂപ്പാണ് അതിൻ്റെ ഭാഗമാണ് ഞാനും നിങ്ങളുമൊക്കെ ഒരു ബിസിനസ് കാഴ്ചപ്പാട് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഓർഗനൈസേഷൻ ഡെലിബറേറ്റ്ലി പ്ലാൻഡ് ആൻഡ് ഡിസൈൻഡ് ബൈ ടോപ്പ് മാനേജ്മെൻ്റ് ടു അക്കോംപ്ലിഷ് ആൻ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ അത്രേ ഉള്ളൂ ആര് ഏതൊക്കെ സ്ഥാനത്തിരിക്കുമെന്നുള്ളത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലും ടോപ്പ് മാനേജ്മെൻ്റാണ് ടു അക്കോംപ്ലീഷ് ദ ഒബ്ജക്റ്റീവ് ഓരോ ഓർഗനൈസേഷനും ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം നേടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അതിനനുയോജ്യമായ രീതിയിൽ അതിനനുസൃതമായി ഡെലിബറേറ്റ്ലി പർപ്പസ്ഫുള്ളായി നമ്മൾ വേണമെന്ന് വിചാരിച്ച് മുൻകൂട്ടി ആലോചിച്ചെടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഓർഗനൈസേഷൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ദാറ്റ് ഈസ് ഫോമൽ ഓർഗനൈസേഷൻ ഓരോ വ്യക്തികളും എന്താണ് ചെയ്യേണ്ടത് അവരുടെ അധികാര പരിധി എന്താണ് അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണ് അവരുടെ ചുമതലകൾ എന്തൊക്കെയാണ് അവർ നമ്മുടെ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ അവരെന്തൊക്കെ ആണ് അതിന് നൽകേണ്ടത് എവ്രിതിങ് വിൽ ബി ഡിസ്ക്രൈബ്ഡ് സ്പെസിഫിക്കലി മെൻഷൻഡ് ഇൻ ദ സോ കോൾഡ് പ്ലാൻ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ പല ആളുകൾ പല തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടാവാം അവ ശരിയായ രീതിയിൽ ഏകോപിപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാനായിട്ട് കഴിയുകയുള്ളൂ ആൻഡ് ദാറ്റ് ഈസ് എ പർപ്പസ് ഓഫ് ദീസ് ഫോർമൽ ഓർഗനൈസേഷൻ നൗ വി ആർ മൂവിങ് വി ക്യാൻ കൺസിഡർ വി ക്യാൻ തിങ്ക് ഓഫ് ദ ഫീച്ചേഴ്സ് ഓഫ് ഫോർമൽ ഓർഗനൈസേഷൻ ഇറ്റ് സ്പെസിഫൈസ് ദ റിലേഷൻഷിപ്സ് എമംഗ് ദ വേരിയസ് ജോബ് പൊസിഷൻസ് ആൻഡ് ദ നേച്ചർ ഓഫ് ദെയർ ഇൻറ്റർ റിലേഷൻഷിപ്സ് ദ റിലേഷൻഷിപ്സ് എമംഗ് ദ വേരിയസ് ജോബ് പൊസിഷൻസ് നമ്മളൊരു എപ്പോഴും ഓർഗനൈസിംഗിൻ്റെ ആസ്പെക്റ്റ് നോക്കുമ്പോഴും ദ ജോബ് പൊസിഷൻസ് ആർ ഇമ്പോർട്ടൻ്റ് ആൻഡ് നോട്ട് ദ ഇൻഡിവിജ്വൽസ് ഇൻ ദ പൊസിഷൻ ഒരു സ്ഥാപനത്തിൻ്റെ മാനേജിങ് ഡയറക്ടർ ഒരു കാര്യം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ദാറ്റ് മാനേജിങ് ഡയറക്ടർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് വൺ അതിലിരിക്കുന്ന വ്യക്തിയല്ല വേരിയസ് ജോബ് പൊസിഷൻസ് പൊസിഷൻസ് ആർ ഇമ്പോർട്ടൻറ്റ് സ്പെസിഫൈസ് ദ റിലേഷൻഷിപ്പ് എമംഗ് ദീസ് പൊസിഷൻസ് ആരാരോടാണ് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് മാനേജിങ് ഡയറക്ടർക്ക് ആർക്കൊക്കെ ഓർഡറുകൾ നൽകാൻ കഴിയും ഒരു മാർക്കറ്റിംഗ് മാനേജറ് ആരോടാണ് ആൻസർ ചെയ്യേണ്ടത് ദാറ്റ് വിൽ ബി മെൻഷൻഡ് ഇൻ ദ സ്പെസിഫൈഡ് ഇൻ ദ ഫോർമൽ ഓർഗനൈസേഷൻ കമ്മിങ് ടു ദ നെക്സ്റ്റ് പോയിൻറ് ഫോർമൽ ഓർഗനൈസേഷൻ ഈസ് എ മീൻസ് ടു അച്ചീവ് ദ ഓർഗനൈസേഷണൽ ഒബ്ജെക്റ്റീവ്സ് ഇറ്റ്സ് എ മീൻസ് ടു അച്ചീവ് ദി ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ഒീൻ ബൈ മീൻസ് ഒരു മാർഗം നമ്മുടെ ലക്ഷ്യങ്ങൾ നേടുക ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് നേടുക എന്നതിന് വേണ്ടിയാണ് അതിനുള്ള ഒരു മാർഗമായാണ് നമ്മൾ ഫോർമൽ ഓർഗനൈസേഷൻ സെറ്റപ്പ് ചെയ്യുന്നത് ആസ് ഇറ്റ് ലേസ് ദ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് എസൻഷ്യൽ ഫോർ ദി അച്ചീവ്മെൻ്റ് ഫോർ ദി അച്ചീവ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് കാരണം ഇവിടെ ഇതിനനുസൃതമായി ഇതിന് വേണ്ട രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നടപടിക്രമങ്ങളും റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് നടപടിക്രമങ്ങൾ നിയമങ്ങൾ ചട്ടങ്ങൾ ഒക്കെ തന്നെ ഈ ഫോർമൽ ഓർഗനൈസേഷനിൽ കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും ആ ചട്ടങ്ങളനുസരിച്ച് നിയമാവലികൾ അനുസരിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിനായിട്ട് കഴിയുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഫോർമൽ ഓർഗനൈസേഷന് ആ ഓർഗനൈസേഷന് തന്നെ പ്രസക്തി ഉണ്ടാവുകയുള്ളൂ അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് ഇനി ഫോർമൽ ഓർഗനൈസേഷൻ

large-scale business organization or in all the efforts of all these things the departments as well as the human beings in the organization should be directed towards the common objective for that there should be a proper coordination unless there is proper coordination there may be plenty of uh, disrupts or plenty of wastages it won't ഇറ്റ് വോണ്ട് ബി ഏബിൾ ടു അറ്റൈൻ ദ ഒബ്ജെക്റ്റീവ് പ്രോപ്പർലി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് അടുത്ത ഫീച്ചേഴ്സ് സവിശേഷത ഇറ്റ് ഈസ് ഡെലിബറേറ്റ്ലി പ്ലാന്റ് നേരത്തെ സൂചിപ്പിച്ചൊരു പോയിന്റാണ് ഡെലിബറേറ്റ്ലി പ്ലാന്റ് ആൻഡ് ഡിസൈൻഡ് ബൈ ടോപ്പ് മാനേജ്മെൻറ്റ് ഫോർ ദ അറ്റൈൻമെന്റ് ഓഫ് ഒബ്ജെക്റ്റീവ് ബൈ സ്മൂത്ത് ഫങ്ഷണിങ് ഓഫ് ദി ഓർഗനൈസേഷൻ ഇത് വേണമെന്ന് വിചാരിച്ച് മനപൂർവ്വം ആലോചിച്ചുണ്ടാക്കിയ ഒരു സിസ്റ്റം തന്നെയാണ് നിങ്ങൾ ക്ലാസിൻ്റെ എക്സാമ്പിൾ ഞാൻ പറയണ്ടായി നിങ്ങൾക്ക് ക്ലാസ്സിൽ വരണമെന്നുള്ളതുകൊണ്ട് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്നു നിങ്ങളുടെ മെറിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ഡയറക്ടറേറ്റ് അതിനകത്ത് ലിസ്റ്റ് ഇടുന്നു അതുകൊണ്ടുമായില്ല അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഉണ്ട് സ്കൂളിലെ ചില നിയമാവലികളുണ്ട് ഇതെല്ലാം പാലിച്ചുകൊണ്ട് ശേഷം മാത്രമാണ് നിങ്ങൾ ഈ ഫോർമൽ ഓർഗനൈസേഷൻ്റെ ഭാഗമായത് അത് തന്നെയാണ് ഡെലിബറേറ്റ്ലി പ്ലാൻഡ് വേണമെന്ന് വിചാരിച്ച് മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയ്ക്കനുസരിച്ച് നമ്മൾ വന്നിട്ടുണ്ടാക്കുന്നൊരു സംഘടനയാണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അടുത്ത പോയിന്റ് പ്ലേസസ് മോർ എംഫസൈസ് ഓൺ വർക്ക് ടു ബി പെർഫോംഡ് ദ എംഫസൈസ് ദ സ്ട്രെസ് ഇതിൻ്റെ പ്രാധാന്യമെന്ന് പറയുന്നത് ഫോർമൽ ഓർഗനൈസേഷന്റെ പ്രാധാന്യമെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദി ഓർഗനൈസേഷൻ ആൻഡ് ഹൗ വി ക്യാൻ അറ്റൈൻ ദി ഒബ്ജക്റ്റീവ് വാട്ട് ആർ ദ വർക്സ് ടു ബി ഡൺ വർക്സ് ടു ബി പെർഫോംഡ് ബൈ ഈച്ച് ഇൻഡിവിജ്വൽ ഇൻ ദി ഓർഗനൈസേഷൻ ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഈച്ച് ഇൻഡിവിജ്വൽ ഓർ റാദർ ബീയിങ് ഇൻ ദാറ്റ് പൊസിഷൻ ദ ജോബ് പൊസിഷൻസ് ഓരോ സ്ഥാനത്തിരിക്കുന്ന വ്യക്തികളും വ്യക്തികൾക്കല്ല പ്രാധാന്യം സ്ഥാനത്തിനാണ് പ്രാധാന്യം ആ സ്ഥാനത്തിരിക്കുന്ന ഓരോരുത്തരും ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് നിശ്ചയിക്കുന്നതാണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അവിടെ ഇൻ്റർ പേഴ്സണൽ റിലേഷൻഷിപ്പ് എപ്പോഴും ഒരു ഒരു കൂട്ടം ആളുകൾ ഉണ്ടാകുമ്പം അവിടെ നമ്മുടെ ഈ ഒഫീഷ്യൽ സിസ്റ്റത്തിന് പുറത്തുള്ള സൗഹൃദങ്ങളുണ്ടാവും അതിന് ആ വ്യക്തിബന്ധങ്ങൾക്ക് ഫോർമൽ ഓർഗനൈസേഷനിൽ വലിയ പ്രാധാന്യം വലുതല്ല ഒരു പ്രാധാന്യവും തന്നെ നൽകുന്നില്ല ബീയിങ് എ ഫോർമൽ ഓർഗനൈസേഷൻ അതിനർത്ഥം വ്യക്തിബന്ധങ്ങൾ വേണ്ടാന്നുള്ളതല്ല ബട്ട് ബീയിങ് എ ഫോർമൽ ഓർഗനൈസേഷൻ ഇറ്റ് ഹാസ് നോ റെലവൻസ് ഇറ്റ് കോൺസെൻട്രേറ്റ്സ് ഓൺലി ഓൺ ദ വർക്ക് ഓർ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദാറ്റ് ജോബ് പൊസിഷൻസ് നമുക്കൊന്ന് ഒറ്റനോട്ടത്തിൽ നോട്ടത്തിലൊന്നുകൂടെ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം Uh, the features of formal organization, specifies the relationship among various job positions. It is a means to achieve the organizational objectives. It integrates the efforts of various departments, various persons in the organization. It is deliberately planned and designed by the top level management for the attainment of objective, organizational objective. It gives stress, it gives emphasis on the work to be performed than the so-called interpersonal relationship or interpersonal.

ർഗനൈസേഷൻ ഒരു ഓർഗനൈസേഷൻ ഫോർമൽ ആയി കഴിഞ്ഞാൽ ഒരു ഫോർമൽ ഓർഗനൈസേഷൻ ഉണ്ടാവുന്ന ഗുണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വി ക്യാൻ ഈസിലി ഫിക്സ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ പേഴ്സൺസ് പറഞ്ഞു ഞാൻ ഓർഗനൈസേഷൻ എവറി ജോബ് പൊസിഷൻസ് ഹാസ് ഇറ്റ്സ് ഓൺ റെസ്പോൺസിബിലിറ്റീസ് ഇറ്റ്സ് ഇറ്റ്സ് ഓൺ ഫങ്ഷൻസ് ടു പെർഫോം ഓരോ സ്ഥാനത്തിരിക്കുന്നവർക്കും ഓരോ ഉത്തരവാദിത്തങ്ങൾ ചുമതലകളുണ്ട് ആ ചുമതലകളിൽ വീഴ്ചകളുണ്ടെങ്കിൽ നമുക്കറിയാം ആരാണ് അവിടെ വീഴ്ച വരുത്തിയത് എവിടെയാണ് നമുക്കൊരു പ്രോബ്ലം സംഭവിച്ചത് ഒരു പർട്ടിക്കുലർ സൂപ്പർവൈസറെ ഏൽപ്പിച്ച ഒരു ടാസ്കിൽ ഒരു ചെറിയ ഒരു അബദ്ധം ഒരു ചെറിയൊരു ഒരു ഒരു പ്രശ്നം ഒരു കുഴപ്പം ഉണ്ടായിട്ടുണ്ട് വി ക്യാൻ ഈസിലി ഫിക്സ് ദ റെസ്പോൺസിബിലിറ്റി ഹീ ഇസ് ദ പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് ദാറ്റ് മീൻസ് ഹീ ഫെയിൽഡ് ഇൻ ഹിസ് ഡ്യൂട്ടീസ് ആ ചെയ്യുന്ന ജോലികൾ അദ്ദേഹം ശരിയായ രീതിയിൽ അത് ചെയ്യാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് It is easy to fix if it is a formal organization. There won't be any confusion in the role that each member has to play in a formal organization because it is uh, specified well in advance what each member of the organization or each job position in the organization has to do, has to perform. What are their duties? What are their responsibilities? ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ മുൻപ് നിർവചിച്ച അവിടെ വെച്ചിട്ടുണ്ട് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടേംസ് അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് അറിയാം ആര് എന്താണ് ചെയ്യേണ്ടത് ഞാൻ ആ സ്ഥാപനത്തിലെ സൂപ്പർവൈസറാണ് വെർസ് സൂപ്പർവൈസറാണ് വാട്ട് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി തുടങ്ങുന്നതിന് മുമ്പ് എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് അതിനെന്തൊക്കെ പ്ലാനിങ് ഞാൻ ചെയ്യേണ്ടതുണ്ട് ഐ നോ ഇറ്റ് വെരി വെൽ ദ പേഴ്സൺ ഇൻ ദാറ്റ് ജോബ് പൊസിഷൻ ഷുഡ് നോ ഇറ്റ് വെരി വെൽ മാത്രമല്ല അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണം ഈ ജോലി ഈ വ്യക്തിക്ക് അസൈൻ ചെയ്ത് കൊടുത്തതുകൊണ്ട് ഈ സ്ഥാനത്തിന് അസൈൻ ചെയ്ത് കൊടുത്തതുകൊണ്ട് ആ ജോലി വേറൊരാൾ ഒരു സാഹചര്യവും ഉണ്ടാവില്ല വി ക്യാൻ അവോയ്ഡ് ദ ചാൻസസ് ഓഫ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എഫർട്സ് ഒരു സാധ്യതയാണ് നമ്മളൊരു കൃത്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ ഒരേ കാര്യം തന്നെ പലരും ചെയ്യും ചെയ്യേണ്ട കാര്യങ്ങൾ പലരും വിട്ടുപോവുകയും ചെയ്യും ദൗട്ട്സ് ടൈപ്പ് ഓഫ് ഇഷ്യൂസ് വോണ്ട് ബി ദേർ ഇഫ് ഇറ്റ് ഈസ് ക്ലിയർലി ഡിഫൈൻഡ് ആൻഡ് ഇൻ എ ഫോമൽ ഓർഗനൈസേഷൻ എവറി വിൽ ബി ഡിഫൈൻഡ് വെൽ ഇൻ അഡ്വാൻസ്

മുൻകൂട്ടി കൃത്യമായി നിശ്ചയിച്ചതുകൊണ്ട് ഒരാശയക്കുഴപ്പത്തിൻ്റെയും സാധ്യതയില്ല യൂണിറ്റി ഓഫ് കമാൻഡെന്ന് പറയുന്ന ആജ്ഞകളിലെ ഐക്യമെന്ന് പറയുന്ന ഒരു സബോർഡിനേറ്റിന് ഒരു കീഴ് ജീവനക്കാരന് ഒരു മേലധികാരി എന്നുള്ള തത്വം കൃത്യമായി നമുക്ക് പാലിക്കാനായിട്ട് ഈ ഫോർമൽ ഔപചാരിക സംഘടനയിൽ നമുക്ക് സാധിക്കുന്നുണ്ട് ഹെൽപ്സ് ഇൻ അക്കാംബ്ലിഷ്മെൻ്റ് ഓഫ് ഗോൾസ് ബൈ പ്രൊവൈഡിംഗ് എ ഫ്രെയിം വർക്ക് ഫോർ ദ ഓപ്പറേഷൻസ് ടു ബി പെർഫോംഡ് ആൻഡ് എൻഷുറിങ് ദാറ്റ്

The very purpose of every organization, any organization is attainment of the goals, attainment of the objective. If you make a clear-cut formal organization, this becomes very simple, very easy. Because everyone, every positions in the organization are given clear assignment, clear responsibilities. What they have to do in their position. Each employee knows their role in the organization what is the role he has to play or she has to play in the organization for attainment of the objective everything will be clearly mentioned clearly stated in the formal organization so there won't be any confusion if everyone perform their responsibilities duties as per stated in the structure there won't be any confusion any doubt that we can achieve the objectives, the organizational objectives. The next uh, advantage is it provides stability to the organization because the behavior of the employees can be predicted in advance. Because an employee is admitted to that job position, a person is admitted to that job position in the organizational structure, especially in formal organization. It is by evaluating his caliber, his potential, what he has to do, whether he will be able to perform those things. Everything will be analyzed before he is admitted to that one. So that we can predict what he can do or she can do, the employee can contribute towards the objectives. Then only we will be making him presence there so that normally an employee a manager appointed to a position there will be a chance of his or her continuity that will provide a stability a stable system in the organization we will be able to maintain a stable setup in formal organization and definitely there are rules and regulations which guide their actions naturally all these things makes the organization more better more strong and more stable we can go through once again the benefits the advantages we can easily fix the responsibilities there won't be any confusion in the role that each member has to play definitely we can maintain we can follow the unity of command it helps in the accomplishment of objectives or goals provide stability to the organization. now we are moving to the limitations. everyone knows that there is no such a thing which have only merits. definitely there will be certain limitations, certain demerits also. the first one is the formal communication system. in a formal organization we have to follow a formal communication system. the communication should pass through the total hierarchy of the organization sometimes that may create delays the procedural delays if an employee is missing or not present on that position on that particular day these type of things may happen or may lead to delays in decision making itself so avahigamayam ad because ഫോർമൽ ഓർഗനൈസേഷനിൽ ആ ചട്ടക്കൂട് നിർബന്ധമായും പാലിച്ചേ മതിയാവുള്ളു പ്രത്യേകിച്ച് ആശയവിനിമയങ്ങളിലൊക്കെ തന്നെ ഏതെങ്കിലും ഒരു മാനേജർ ആ സ്ഥലത്ത് പ്രസൻ്റ് അല്ലെങ്കിൽ അത് നമ്മുടെ ആ കമ്മ്യൂണിക്കേഷൻ്റെ ആ കണക്റ്റിവിറ്റിയെ തന്നെ അത് ബാധിച്ചേക്കാം ദെൻ സെക്കൻഡ് പോയിൻറ്റ്സ് പവർ ഓർഗനൈസേഷൻ പ്രാക്ടീസസ് മെനോട്ട് പ്രൊവൈഡ് ആഡിക്യേറ്റ് റെക്കഗ്നിഷൻ ടു ക്രിയേറ്റീവ് ടാലൻറ്റ് ഫോർമൽ ഓർഗനൈസേഷനിൽ ഉണ്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട ഉണ്ടാകാവുന്നൊരു കുഴപ്പമാണ് എസ്പെഷ്യലി ഇഫ് ദ ടോപ്പ് ലെവൽ മാനേജേഴ്സ് ആർ നോട്ട് ദാറ്റ് മച്ച് എക്കോമഡേറ്റിംഗ് ഓർ ദാറ്റ് മച്ച് എന്താ പറയുക അത്ര ഒരു ഒരു ആയിട്ടുള്ള ഒരു ഇത് എന്തെങ്കിലും ഒരു ചെറിയ കുറവുകൾ ടോപ്പ് ലെവൽ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും ദ മെ നോട്ട് ആക്സെപ്റ്റ് ദ സജഷൻസ് ഓർ വാട്ട് ദ സബോർഡിനേറ്റ്സ് ഹാസ് ടു സേ പലപ്പോഴും പറയാറുണ്ട് ചിലരെന്തെങ്കിലും ചില സമയത്തെങ്കിലും നിങ്ങളോട് ഒരു പക്ഷേ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് ടീച്ചേഴ്സൊക്കെ ചില ടീച്ചേഴ്സെങ്കിലും ചിലപ്പോഴെങ്കിലുമൊക്കെ പറയാറുണ്ട് പറഞ്ഞത് കേട്ടാൽ മതി ഇങ്ങോട്ടൊന്നും പറയണ്ട പറഞ്ഞത് കേട്ടാൽ മതി പ്രാക്ടിക്കലി ദിസ് ഈസ് ഹാപ്പനിങ് ഹിയർ ബിക്കോസ് ഓഫ് ദി പവർ ബിക്കോസ് ഓഫ് ദി അതോറിറ്റി അറ്റ് ദ ഹയർ ലെവൽ ദേ മെ നോട്ട് ഗീവ് ദ ഇയേഴ്സ് ടു ദ സബോർഡിനേറ്റ്സ് സ്വാഭാവികമായിട്ട് നമ്മുടെ അടുത്ത് രണ്ട് പ്രാവശ്യം പറയുമ്പം നമ്മൾ പറയും ഇനി നമുക്ക് എന്തെങ്കിലും തോന്നിയാൽ പോലും നമ്മൾ വി വിൽ ബി കീപ്പിംഗ് സൈലൻസ് സോ ദ ടാലൻസ്

ഇറ്റ് ഗീവ്സ് ലീസ്റ്റ് ഇമ്പോർട്ടൻസ് ടു ഹ്യൂമൻ റിലേഷൻഷിപ്സ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും ആൻ ഓർഗനൈസേഷൻ ഇറ്റ് സെൽഫ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിത്ത് എ കോമൺ ഒബ്ജക്റ്റീവ് ഒബ്ജെക്റ്റീവ് ദി മോർ നമ്പർ ഓഫ് പീപ്പിൾ ഇൻവോൾവ് ഇൻ ഇറ്റ് നമുക്കറിയാം ആളുകളുടെ സ്വഭാവങ്ങളും ഇതൊക്കെ തന്നെ വ്യത്യസ്തങ്ങളായിരിക്കും ബട്ട് ടു ക്രിയേറ്റ് എ ടീം വർക്ക് ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഫോർ ദ

അവരുടെ വ്യക്തിബന്ധങ്ങൾ അവരുടെ പേഴ്സണൽ ഇഷ്യൂസ് തീർച്ചയായിട്ടും ഇറ്റ് വിൽ റിഫ്ലെക്ട് ഓൺ ദി ഫങ്ഷണിങ് ഓഫ് ദി ഓർഗനൈസേഷൻ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ വി വോണ്ട് ബി ഏബിൾ ടു കോൺസെൻട്രേറ്റ് ഓൺ അവർ റെസ്പോൺസിബിലിറ്റീസ് ഓർ ഡ്യൂട്ടീസ് അപ്പോൾ ഒരു പക്ഷേ ഒരു ഒരു പാസിഫൈയിങ്ങോ അല്ലെങ്കിൽ വേറൊരു ഒരു ഒരു ഷെയറിങ്ങോ ഒക്കെ തന്നെ നമുക്ക് വളരെ വലിയ എനർജിയും വളരെ വലിയ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കാം ദിസ് എലമെൻറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ കൺസിഡേർഡ് ഇൻ ദ Formal organization. The most important aspect given in the formal organization is the work. What is your responsibility? What you have to do in that job position? That alone is given importance. Does not provide that will lead to uh, the so called, we won't be able to, the management will not be able to, the others won't be able to get a clear picture of how an organization works. നിങ്ങൾക്ക് തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി പലപ്പോഴും നിങ്ങൾ പലപ്പോഴും ഒക്കെ തമാശയായിട്ടാണെങ്കിലുമൊക്കെ പറയണ്ടാവും ഏതെങ്കിലും ടീച്ചർമാർ വന്നാൽ അല്ലെങ്കിൽ വന്നില്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും നമ്മളോടുള്ള പെരുമാറ്റങ്ങളും അതിൻ്റെയൊക്കെ തന്നെ അടിസ്ഥാനത്തിൽ അപ്പോൾ ആ രീതിയിൽ ഒരു ഫോർമൽ ഓർഗനൈസേഷനിൽ പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല അതാണ് അതിൻ്റെ ഒരു വസ്തുത അതവിടെ പരിഗണിക്കപ്പെടുന്നില്ല ആ ഒരു പരിമിതി കൂടെ അതായത് ജോലി എന്നുള്ളതിന് മാത്രമാണ് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്നുള്ളതിന് മാത്രമാണ് അവിടെ പ്രിഡോമിനൻസ് അതിന് പ്രാധാന്യം നൽകുന്നത് നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ഒരു പ്രാധാന്യവും അതിനകത്ത് നൽകുന്നില്ല സോ ദീസ് ആർ ദ ത്രീ ലിമിറ്റേഷൻസ് ഒന്ന് ഡിലേസ് ലീഡ്സ് ടു ഡിലേസ് ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രൊസീജിയറൽ ഡിലേസ് അഡിക്വേറ്റ് റെക്കഗ്നിഷൻ ടു ക്രിയേറ്റീവ് ടാലൻറ്റ് ഇറ്റ് മെ നോട്ട് ബി പ്രൊവൈഡ് നമ്മൾ നല്ല സജഷൻസ് ഒക്കെ താഴെത്തട്ടിലുണ്ടെങ്കിൽ ഒരു പക്ഷേ അംഗീകരിക്കാതിരിക്കേകം ഹ്യൂമൻ റിലേഷൻഷിപ്പ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് എന്നുള്ള ആസ്പെക്റ്റ് പരിഗണിക്കുന്നതേ ഇല്ല ഈ ഫോർമൽ ഓർഗനൈസേഷനിൽ എസ് അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫോർമൽ ഓർഗനൈസേഷൻ എന്താണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു അതിൻ്റെ സവിശേഷതകൾ നമ്മൾ ചർച്ച ചെയ്തു അതിൻ്റെ മേന്മകൾ ഗുണങ്ങൾ ദ മെറിറ്റ്സ് ആൻഡ് ദ ലിമിറ്റേഷൻസ് പ്രിയ കൂട്ടുകാരൊരു കാര്യം ചെയ്യുക നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ എല്ലാ പോയിന്റുകളും എന്താണ് ഫോർമൽ ഓർഗനൈസേഷൻ അതിൻ്റെ ഫീച്ചേഴ്സ് അവശേഷതകൾ മെറിറ്റ്സ് ഡിമെറിറ്റ്സ് എന്നിവയെ സംബന്ധിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കി നിങ്ങളുടെ ബിസിനസ് സ്റ്റഡീസ് ടീച്ചർക്ക് അയച്ചു കൊടുക്കുക നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്